നമസ്കാരം എല്ലാവർക്കും, ജിയോ ഗെയിംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് പബ്ജി മൊബൈലിൽ നമുക്ക് ക്ലോ സെറ്റപ്പ് അല്ലെങ്കിൽ ക്ലോ എന്ന് പറയുന്നത് എന്താണ് ക്ലോ സെറ്റപ്പ്, ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലേയിങ് പാറ്റേൺ എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ക്ലോ ബേസിക്കലി വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് തരം ക്ലോസ് ഉണ്ട്. ഫോർ ഫിംഗർ ക്ലോ ഉണ്ട്, ഫൈവ് ഫിംഗർ ആരും യൂസ് ചെയ്യാറില്ല, ചുരുക്കം പേരേ യൂസ് ചെയ്യാറുള്ളൂ. ഫോർ ഫിംഗർ ഉണ്ട്, ഫൈവ് ഫിംഗർ ഉണ്ട്, നമ്മുടെ ത്രീ ഫിംഗർ ഉണ്ട്, ടു ഫിംഗർ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് നോർമലി ഡിഫോൾട്ടായിട്ട് വരുന്നത് നമ്മുടെ ടു ഫിംഗേഴ്സ് മാത്രമാണ്. നമുക്കിനി ഫോർ ഫിംഗർ ത്രീ ഫിംഗർ ക്ലോയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മൂവ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാനും മൂവ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനും, മീൻസ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജമ്പ് ചെയ്യാനും, അങ്ങനെ ഒരുപാട് തരത്തിലെ ഈ ക്ലോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഐപാഡ് ആയതുകൊണ്ട് തന്നെ ഫോർ ഫിംഗർ ക്ലോയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നോർമലി നമ്മുടെ ഇത് ക്ലോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കൺട്രോൾസിലേക്ക് പോവുക, അതിന് ശേഷം കസ്റ്റമൈസ് കൊടുക്കുക. കസ്റ്റമൈസ് കൊടുത്തു കഴിയുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടത്. നോർമലി ക്ലോ വന്നിട്ട് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ നിങ്ങളുടെ ക്ലോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഐ മീൻ ഞാൻ ഫോൺ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഒന്ന്, ഞാൻ ബേസിക്കലി ഒരുപാട് പേര് മീൻസ് പ്രോ പ്ലെയേഴ്സ് സെറ്റ് ചെയ്യുന്നത് ദ ഫോർ ഫിംഗർ. ഈ ഒരു ഫിംഗർ അങ്ങോട്ടും ഇങ്ങോട്ടും എയിം ചെയ്യാനും ഈ റൈറ്റ് ഹാൻഡിലെ തമ്പ് എന്ന് പറയുന്നത് മൂവ് ചെയ്യാനും ഇത് ഷൂട്ട് ചെയ്യാനും. ഞാൻ ബേസിക്കലി ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഫിംഗർ യൂസ് ചെയ്യും, സ്കോപ്പ് ചെയ്യാനായിട്ട് ഈ റൈറ്റ് ഹാൻഡിലെ ഈ ചൂണ്ട് വിരളം യൂസ് ചെയ്യും. അങ്ങനെയാണ് നോർമലി ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ത്രീ ഫിംഗർ ക്ലോ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും തമ്പ് ഉപയോഗിക്കാം, എന്നിട്ട് സ്കോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിംഗർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ തമ്പ് യൂസ് ചെയ്യാം, ഷൂട്ട് ചെയ്യാനും മൂവ് ചെയ്യാനും നിങ്ങൾക്ക് ഈ രണ്ട് വിരലുകൾ ഉപയോഗിക്കാം. അങ്ങനെ ത്രീ ഫിംഗർ ക്ലോയും ഫോർ ഫിംഗർ ക്ലോയും ഉണ്ട്. നമ്മുടെ എസ് ടി എസ് ഫോർ ഫിംഗർ ക്ലോയിലേക്ക് മാറി എന്നാണ് തോന്നുന്നത്, അതോ ത്രീ ഫിംഗർ ആണോ എന്നറിയത്തില്ല. നോർമലി എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഫോർ ഫിംഗർ ക്ലോ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, പഠിക്കാൻ കുറച്ച് അല്ലെങ്കിൽ പ്രാക്ടീസായി വരാനായിട്ട് ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ ഫോർ ഫിംഗർ ക്ലോയാണ്. ത്രീ ഫിംഗർ കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ളത് നമ്മുടെ ഫോർ ഫിംഗർ ക്ലോയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിനെ കുറച്ച് താഴേക്ക് ആക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഷൂട്ടിംഗ് ബട്ടണെ മുകളിലേക്ക് കൊണ്ടുപോകാം. ഷൂട്ടിംഗ് ബട്ടണെ മുകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ദാ, അപ്പോൾ നമ്മുടെ രണ്ട് കൈ സെറ്റായിട്ടുണ്ട്. അടുത്ത് നമ്മുടെ സ്കോപ്പ് ബട്ടൺ ഇവിടെയുണ്ട്. സ്കോപ്പ് ബട്ടൺ എന്ത് ചെയ്യുക, ഇവിടേക്ക് കൊണ്ടുവരാം. അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് വലുതാക്കുക. ഞാൻ ബേസിക്കലി ഇത്ര വലുതാക്കാനായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് താഴ്ത്തു കൊണ്ടുവരാം കേട്ടോ. താഴ്ത്തു കൊണ്ടുവന്ന് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബെറ്റർ യാ. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഈ ഒരു ബട്ടണേയും കൂടി എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പോൾ ബേസായിട്ടുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ക്ലോ, എങ്ങനെയാണ് ക്ലോ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി നിങ്ങൾ അതിനെ സേവ് ചെയ്യുന്നതിന് ശേഷം ഞാനിപ്പോൾ ട്രെയിനിങ് മോഡിലേക്ക് കയറാം. എൻ്റെ ക്യാമറയിൽ ചാർജില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. അപ്പോൾ ഇത് ഈ ഫോർ ഫിംഗർ ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു മാസം, ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ഒരു രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും വേണ്ട, നിങ്ങൾ പിന്നെ പൊളിയാ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ലെവലാണ്. ക്ലോ പഠിച്ചു കഴിഞ്ഞാൽ, ക്ലോ എന്ന് പറഞ്ഞാൽ രാജാവാണ്. പബ്ജി കളിക്കുന്ന സമയത്ത് ക്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ലെവലാണ്. അത് നിങ്ങൾ പറഞ്ഞു, ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കളിയായിട്ട് തോന്നും, പക്ഷേ സീരിയസ്ലി വേറെ ലെവലാണ്. ഇതാ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാ സ്കോപ്പ് ചെയ്യാനായിട്ട് ഇതാ കണ്ടോ. ഇനി സ്കോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ഇടാം, അല്ലെങ്കിൽ ഹോൾഡ് വേണ്ടാന്ന് വയ്ക്കാം. മാക്സിമം ടാപ്പ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് കംഫർട്ടബിൾ. ഇതാ സ്കോപ്പ് ചെയ്യുക, വെടിവെക്കുക, സ്കോപ്പ് ചെയ്യുക, വെടിവെക്കുക. ഞാൻ ഈ ഐപാഡിൽ കളിച്ചിട്ട് ഫോണിൽ കളിക്കുമ്പോൾ നല്ല പാടാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കേട്ടോ. ഇനി അടുത്ത് ത്രീ ഫിംഗർ വരുന്ന സമയത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. കൺട്രോൾസിലേക്ക് പോവാം. കൺട്രോൾസിലേക്ക് പോയതിന് ശേഷം ദാ ഈ ഒരു ഇതിനെ നമ്മുടെ സ്കോപ്പിംഗ് ബട്ടനെ കുറച്ചൊന്ന് ചെറുതാക്കുക, അതിന് ശേഷം ആ സൈഡിലേക്ക് കൊണ്ടുപോവുക, സേവ് കൊടുക്കുക. പെട്ടെന്ന് കാണിക്കാം, ക്യാമറ ഇപ്പോൾ ഓഫ് ആവും. ഓക്കെ, അതാ സ്കോപ്പ് ചെയ്യാനും മൂവ് ചെയ്യാനും എയിം ചെയ്യാനും സ്കോപ്പ് ചെയ്യാനും ഞാൻ തമ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഫയർ ചെയ്യുക ഇതും. ഓക്കെ, ഇതാ
ഇനി കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത് ത്രീ ഫിംഗർ ആയിരിക്കും. ഈ ഫോണുകളിൽ ത്രീ ഫിംഗർ ആയിരിക്കും ഏറ്റവും എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. തമ്പ് എപ്പോഴും നിങ്ങൾ ഇതിനകത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, എനിക്ക് ത്രീ ഫിംഗറാണ് കുറച്ചുകൂടി നന്നായിട്ട് വരിക എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോ സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ ഫോർ ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ പ്രാക്ടീസാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുക. ഏകദേശം രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കും. അപ്പോൾ ഒരുപാട് പേരിപ്പോൾ ക്ലോയിലേക്ക് മാറിയിട്ടുണ്ട്. നോർമലിനേക്കാളും ക്ലോയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേത് ഫോണാണെന്ന് നോക്കേണ്ട, മെക്ലാരൻ എഡിഷൻ. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ആയിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ വൺ പ്ലസ് സിക്സ്റ്റി മെക്ലാരൻ എഡിഷൻ ആണ്. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാഡ്ജസ് മലയാളം എന്ന എൻ്റെ മെയിൻ ചാനലിലേക്ക് പോയാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ.